ഈശമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആറാം പാഠത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് നമ്മൾ ഇന്ന് വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അധ്യാപകരോട് പറഞ്ഞു കാണും, നിങ്ങളെ വർക്ക് ബുക്ക് എഴുതിയ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്ത് കാണും. ഓക്കെ, നല്ല കാര്യം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിച്ചാലോ? ഇനി നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ത്രിയേക ദൈവമേ, അവിടുത്തെ മുൻപിൽ ഞങ്ങൾ ഒന്നിച്ചു കൂടിയിരിക്കുന്നു. അവിടുത്തെ അറിയുവാനും ദൈവവചനം പഠിക്കുവാനുമായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് എന്നും ധാരാളമായി നൽകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ ഇറങ്ങി വന്ന് അവിടുത്തെ ദാനങ്ങളും വരങ്ങളും ഞങ്ങളിൽ വർഷിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമീൻ. നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെന്നറിയാം. നമുക്ക് ബൈബിൾ ഒന്ന് തുറന്ന് നമുക്ക് ക്ലാസ് പങ്കെടുക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഓർക്കുന്നുണ്ട് അല്ലേ? എന്താണ് ഓർക്കുന്നത്? ഇസ്രായേൽക്കാർ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് ഉള്ള പരിശ്രമങ്ങൾ. ദൈവം 9 ബാധകളെ അയച്ചു, പക്ഷേ ഫറവോ അയച്ചില്ല. അവസാനത്തെ ബാധയായ മഹാമാരിയെ അയക്കാനായിട്ട് ദൈവം തീരുമാനിച്ചു. അവിടം വരെയാണ് നമ്മൾ എത്തിച്ചേർന്നിരുന്നത്. ആ 10-ാമത്തെ മഹാമാരി എന്ന് പറയുന്നത് ആദിജാതരെയെല്ലാം സംഹരിക്കുക. ആ സംഹരിക്കുന്നത് എപ്പോഴാണ്? ദൈവം പെസഹ ആചരിക്കണമെന്ന് പറയുന്നു അല്ലേ? ആദ്യത്തെ പെസഹ. എന്താണ് ആ പെസഹ? എങ്ങനെയാണ് നമ്മൾ അത് ആഘോഷിക്കേണ്ടത് എന്ന് മോശയോട് ദൈവം പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. അതിന് നമുക്ക് വിശുദ്ധ ഗ്രന്ഥം എടുക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുറപ്പാട് പുസ്തകത്തിലെ 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഈ മാസം 10-ാം ദിവസം ഓരോ കുടുംബത്തലവനും ഓരോ ആട്ടിൻകുട്ടിയെ കരുതി വയ്ക്കണം. ഒരു വീടിന് ഒരാട്ടിൻകുട്ടി വീതം. ഏതെങ്കിലും കുടുംബം ഒരാട്ടിൻകുട്ടിയെ മുഴുവൻ ഭക്ഷിക്കാൻ മാത്രം വലുതെങ്കിൽ ആളുകളുടെ എണ്ണം നോക്കി അയൽ കുടുംബത്തെയും പങ്കു ചേർക്കട്ടെ. ഭക്ഷിക്കുവാനുള്ള കഴിവ് പരിഗണിച്ച് വേണം ഒരാടിന് വേണ്ട ആളുകളുടെ എണ്ണം നിശ്ചയിക്കാൻ. കോലാടുകളിൽ നിന്നോ ചെമ്മരിയാടുകളിൽ നിന്നോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്തു കൊള്ളുക. എന്നാൽ അത് ഒരു വയസ്സുള്ളതും ഊനമറ്റതും മുട്ടാട് ആയിരിക്കണം. ഈ മാസം 14-ാം ദിവസം വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സമൂഹം മുഴുവൻ തങ്ങളുടെ ആട്ടിൻകുട്ടിയെ അന്ന് സന്ധിക്ക് കൊല്ലണം. അതിൻ്റെ രക്തത്തിൽ നിന്ന് കുറച്ചെടുത്ത് ആടിനെ ഭക്ഷിക്കാൻ കൂടിയിരിക്കുന്ന വീടിൻ്റെ 2 കട്ടിളക്കാലുകളിലും മേൽപ്പടിയിലും പുരട്ടണം. അവർ അതിൻ്റെ മാംസം തീയിൽ ചുട്ട് പുളിപ്പില്ലാത്ത അപ്പവും കയ്പുള്ള ഇലകളും കൂട്ടി അന്ന് രാത്രി ഭക്ഷിക്കണം. ചുട്ടല്ലാതെ പച്ചയായോ വെള്ളത്തിൽ വേവിച്ചോ ഭക്ഷിക്കരുതേ. അതിനെ മുഴുവനും തലയും കാലും ഉൾഭാഗവും അടക്കം ചുട്ട് ഭക്ഷിക്കണം. പ്രഭാതമാകുമ്പോൾ അതിൽ യാതൊന്നും അവശേഷിക്കരുത്. എന്തെങ്കിലും മിച്ചം വന്നാൽ തീയിൽ ദഹിപ്പിക്കണം. ഇപ്രകാരമാണ് അത് ഭക്ഷിക്കേണ്ടത്. ദൈവം പ്രത്യേകമായി പറയുന്നുണ്ട് എങ്ങനെയായിരിക്കണം അവർ ആദ്യം തിരഞ്ഞെടുക്കേണ്ടത്. ഒരു മുട്ടാടിനെ എടുക്കേണ്ടത് എങ്ങനെയാണ് വീതിക്കേണ്ടത്. ഒരു ആടിനെ എടുത്താൽ അത് തികയാതെ വന്നാൽ അടുത്ത വീടുകളിലേക്കും തീർക്കത്തക്ക രീതിയിൽ ക്രമീകരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വസ്തുക്കൾ പോലും പാഴാക്കരുത്. ചുട്ടെടുത്ത ഭക്ഷണമായിരിക്കണം. വെള്ളത്തിൽ വേവിച്ചോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനിയും അതിനെ തുടർന്ന് വീണ്ടും പറഞ്ഞിട്ടുണ്ട്, ആ രാത്രി ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകും. ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദിജാതരെയെല്ലാം ഞാൻ സംഹരിക്കും. ഈജിപ്തിലെ ദേവന്മാർക്കെല്ലാം എതിരായി ഞാൻ ശിക്ഷാവിധി നടത്തും. ഞാനാണ് കർത്താവ്. കട്ടിളയിലുള്ള രക്തം നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നു എന്നതിൻ്റെ അടയാളമായിരിക്കും. അത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നുപോകും. ഞാൻ ഈജിപ്തിനെ പ്രഹരിക്കുമ്പോൾ ആ ശിക്ഷ നിങ്ങളെ ബാധിക്കുകയില്ല. കർത്താവ് പറയുന്നുണ്ട്,
കട്ടിളപ്പടിയിലെ രക്തം കാണുമ്പോൾ ഞാൻ കടന്നുപോകുന്ന പറയുന്നത് എന്നാൽ ഈജിപ്തിലെ ഭവനങ്ങളിലെ മേളിലെ കട്ടിളക്കാളികളിലോ രക്തമില്ലാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും അവിടുത്തെ എല്ലാ ആദ്യജാതരെയും വധിക്കാനായിട്ടാണ് കർത്താവ് തീരുമാനിച്ചത് അവസാനമായി ഒരു വാക്യം കൂടി നോക്കാം ഈ ദിവസം നിങ്ങൾക്ക് ഒരു സ്മരണ ദിനമായിരിക്കട്ടെ ഇത് തലമുറ തോറും കർത്താവിന്റെ തിരുനാളായി നിങ്ങൾ ആചരിക്കണം ഇത് നിങ്ങൾക്ക് എന്നേക്കും ഒരു കൽപ്പനയായിരിക്കും ദൈവമായ കർത്താവ് അവിടെ ഒരു കൽപ്പന കൊടുത്തിനെ വർഷം തോറും ആഘോഷിക്കേണ്ടതിന് എന്തിനായിരുന്നു ഇങ്ങനെ ആഘോഷിക്കേണ്ടത് ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേലിനെ രക്ഷിച്ചതിന്റെ ഓർമ്മ എല്ലാ വർഷവും ആചരിക്കണമെന്ന് ദൈവം അവിടെ ഇസ്രായേൽ ജനത്തിന് വേണ്ടിയിട്ട് കൊടുക്കുകയായിരുന്നു ദൈവം പറഞ്ഞ കാര്യങ്ങൾ മോശയും അഹ്റോനും എന്ത് ചെയ്തു ഇസ്രായേൽക്കാരോട് സംസാരിച്ചു അവർ ദൈവം പറഞ്ഞതുപോലെ ചെയ്തോ ചെയ്തു അല്ലേ ദൈവം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഒരു കാര്യവും വിട്ടുവീഴ്ചയില്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്തു അവർ കുഞ്ഞാടിനെ കൊന്ന് അതിൻ്റെ രക്തം കട്ടിളക്കാലുകളിലും പടികളിലും എല്ലാം തളിച്ചു പിന്നെന്ത് ചെയ്തു അവർ അരമുറുക്കി ഭക്ഷണം കഴിച്ചു അതും പ്രത്യേകം പറയുന്നുണ്ട് നമുക്കതൊന്ന് നോക്കാം അരമുറുക്കി ചെരുപ്പുകൾ അണിഞ്ഞ് വടി കയ്യിലേന്തി തിടുക്കത്തിൽ ഭക്ഷിക്കണം കാരണം അത് കർത്താവിൻ്റെ പെസഹായാണ് കർത്താവിൻ്റെ പെസഹ വളരെ ബഹുമാനപൂർവ്വം നമ്മൾ ആഘോഷിക്കേണ്ട ഒരു കാര്യമാണെന്ന് അവിടെ ദൈവമായ കർത്താവ് മോശയോട് കൽപ്പിക്കുകയാണ് ഈ പെസഹ ആചരണത്തിൻ്റെ സമയത്താണ് ദൈവം ഈജിപ്തിലൂടെയും ഇസ്രായേൽക്കാരുടെ ഇടയിലൂടെയും കടന്നു പോകുന്നത് അവിടെ എന്താ സംഭവിക്കുന്നത് കട്ടിളക്കാലിലെ രക്തമില്ലാത്ത ഭവനങ്ങളിലെല്ലാം ആദ്യജാതരെ അതായത് കുടുംബത്തിലെ ആദ്യപുത്രന്മാരെ എല്ലാം വധിക്കുകയായിരുന്നു ചെയ്തത് ഈ സമയത്ത് ഇസ്രായേൽക്കാർക്ക് അറിയാമായിരുന്നു ദൈവമായ കർത്താവ് അവരെ ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണെന്ന് അതിനു വേണ്ടിയിരുന്ന എല്ലാ തയ്യാറെടുപ്പുകളും ഇസ്രായേൽക്കാരുടെ ഇടയിൽ നടന്നുകൊണ്ടിരുന്നു ദൈവം ആദ്യജാതരെ എല്ലാം സംഹരിക്കുന്ന സമയത്ത് അവർക്കാവുന്ന വസ്തുക്കളെല്ലാം സംഭരിച്ച് കഴിഞ്ഞിരുന്നു ദൈവമായ കർത്താവ് ഇസ്രായേലിലൂടെ ഈജിപ്തിലൂടെയും കടന്നു പോയപ്പോൾ അവിടെ ഒരു കൂട്ട നിലവിളിയായിരുന്നു കേട്ടിരുന്നത് ആ സമയത്താണ് ഫറവോ മോശയും അഹ്റോനെയും വിളിപ്പിക്കുന്നുണ്ട് ഈജിപ്ത് ഉപേക്ഷിച്ച് പോകാനായിട്ട് തയ്യാറാകുന്ന ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ സംരക്ഷണത്തിലൂടെ കാനാൻ ദേശത്തിലേക്ക് പുറപ്പെടുകയാണ് ഈജിപ്തിലെ ആദിജാതരെല്ലാം സംഹരിക്കപ്പെട്ടപ്പോൾ ഫറവോ അവർക്ക് അനുവാദം കൊടുക്കുകയാണ് ആ ദേശത്തു നിന്ന് തന്നെ പോകുവാനായിട്ട് ഫറവോ അവിടുന്ന് ആവശ്യപ്പെടുകയാണ് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എടുത്ത ഇസ്രായേൽ ജനം മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് പതുക്കെ പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 12:31 ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് പോകുവിൻ നിങ്ങളും ഇസ്രായേൽക്കാർ മുഴുവനും നിങ്ങൾ പറഞ്ഞതുപോലെ പോയി കർത്താവിനെ ആരാധിക്കുവിൻ അവിടെ അനുവാദം കൊടുക്കുന്ന ഫറവോ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു ഈജിപ്ത് ഉപേക്ഷിച്ച ഇസ്രായേൽ ജനം അവർക്ക് എടുക്കാവുന്ന എല്ലാ വസ്തുക്കളും എടുത്തുകൊണ്ട് ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് ഫലസമൃദ്ധമായ റംസേസ് എന്ന് പറയുന്ന ആ സ്ഥലം ഉപേക്ഷിച്ചേച്ച് അതായത് ജോസഫിന് കൊടുത്ത റംസേസ് എന്ന സ്ഥലം ഉപേക്ഷിച്ചുകൊണ്ട് അവർ കാനാൻ ദേശം ദൈവം നൽകുന്ന തേനും പാലും ഒഴുകുന്ന ആ നാട്ടിലേക്ക് അവർ പോവുകയാണ് തേനും പാലും ഒഴുകുന്ന നാട്ടിലേക്ക് അവർ ആരംഭിച്ച സമയത്ത് മുന്നോട്ട് പോകുന്നു അവരുടെ യാത്ര ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു എന്നാൽ അവർ യാത്ര മുന്നോട്ട് പോകുമ്പോൾ അവരെത്തിച്ചേരുന്നത് കടലിലെ കരയിലേക്കാണ് ഈ കടൽക്കരയിൽ എത്തിക്കഴിയുമ്പോൾ നമുക്കറിയാം മുന്നോട്ട് പോകാൻ വഴിയില്ല നമ്മളും കടൽ തീരത്തൊക്കെ പോയിട്ടുണ്ട് നമുക്കറിയാം കടലിനുള്ളിലേക്ക് നമ്മൾ നടന്ന് അടുക്കാൻ സാധിക്കുകയില്ല കാരണം ആഴമേറിയ കടൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾ ഇതേ ഒരു അവസ്ഥയിലായിരുന്നു ഇസ്രായേൽ ജനവും അവിടെ എത്തിച്ചേർന്നത് മോശയുടെ നേതൃത്വത്തിൽ എത്തിച്ചേർന്ന ഇസ്രായേൽ ജനത്തെ മുന്നോട്ട് നയിക്കാനാവാതെ നിൽക്കുമ്പോൾ മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് മോശ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു ഈജിപ്തുകാർ പുറകെ വരുമെന്ന് അറിയാമായിരുന്നിട്ടും അവർ അധികം സമയം നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത് പക്ഷേ മുന്നോട്ട് പോകാൻ വഴിയില്ല മോശ അവിടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഈ സമയത്ത് ഇസ്രായേൽക്കാർ അങ്ങ് അകലെ
ഫറവോയുടെ പടയാളികൾ കുതിരപ്പുറത്ത് വരുന്നത് കാണുന്നുണ്ട്. അവർക്ക് പ്രയാസങ്ങൾ നേരിടാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം അതിനെ ഉത്തരമായി പറയുന്നു, നിന്റെ വടി എടുത്ത് കടലിന്റെ മുകളിലേക്ക് നീട്ടുക. മോശ കടലിന്റെ മുകളിലേക്ക് തന്റെ വടി നീട്ടി. കടലിന്റെ മുകളിലേക്ക് വടി നീട്ടിയ ഇസ്രായേൽ ജനം കാണുന്നത് കടല് രണ്ടായിട്ട് വിഭജിക്കുന്നതാണ് കാണുന്നത്. രണ്ടായിട്ട് വിഭജിച്ച ആ കടലിന്റെ നടുക്കൂടെ നടുവിലൂടെ നമുക്കറിയാം കടലിന്റെ അടിത്തട്ട് മുഴുവൻ ചെളികളാണ്. എന്നാൽ ദൈവം ഇവിടെ വരണ്ടുണങ്ങിയ ഒരു പ്രദേശമാക്കി മാറ്റി കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ആ വരണ്ടുണങ്ങിയ പ്രദേശത്തു കൂടെ ഇസ്രായേൽ ജനം കടൽ കടന്ന് മറുകരയിലേക്ക് എത്തിച്ചേരുകയാണ്. ഈ സമയത്താണ് കടൽ കടന്ന ഇസ്രായേൽ ജനം മറുകരയിൽ വിശ്രമിക്കുന്ന സമയത്താണ് ഫറവോയുടെ പടയാളികളും അതേ പാതയിലൂടെ മുൻപിലേക്ക് വരുന്നത്. എന്നാൽ ദൈവം മോശയോട് വീണ്ടും ആവശ്യപ്പെടുന്നു, മോശയുടെ വടി കടലിലേക്ക് നീട്ടി പഴയ അവസ്ഥയിലേക്ക് ആക്കാനായിട്ട്. മോശ അവിടുന്ന് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് കടലിനെ ആക്കുന്നു. പഴയ അവസ്ഥയിലായ കടലിലേക്ക് എന്താണ് സംഭവിക്കുക? ഈജിപ്തുകാരിലെ പടയാളികളും കുതിര രഥങ്ങളും എല്ലാം കടലിലേക്ക് മുങ്ങിത്താഴുന്നു. പിറ്റേ ദിവസം രാവിലെ കാണുന്നത്, ഈ സംഭവം നടക്കുന്ന രാത്രിയിലാണ്, പിറ്റേ ദിവസം രാവിലെ കാണുന്നത് ഇസ്രായേൽ ജനം കാണുന്നത് കടലിൽ ഒഴുകി നടക്കുന്ന ഈജിപ്തുകാരുടെ മൃതദേഹങ്ങളാണ്. നമുക്ക് ഒരിക്കൽ കൂടി വിശുദ്ധ ഗ്രന്ഥം കയ്യിലെടുക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 14:31 നമുക്കൊന്ന് വായിച്ചു നോക്കാം. കർത്താവ് ഈജിപ്തുകാർക്കെതിരെ ഉയർത്തിയ ശക്തമായ കരം ഇസ്രായേൽക്കാർ കണ്ടു. ജനം കർത്താവിനെ ഭയപ്പെട്ടു, കർത്താവിനെയും അവിടുത്തെ ദാസനായ മോശയെയും വിശ്വസിക്കുകയും ചെയ്തു. ഇതാണ് ഈജിപ്ത് ദേശം. ഈജിപ്ത് ദേശം കടന്നാണ്, ഇതാണ് ചെങ്കടൽ, ഈജിപ്ത് ദേശം കടന്ന് കാനാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് എത്തിച്ചേരേണ്ടത്. ഇവിടെ ഈജിപ്തിൽ നിന്നും കാനാനിലേക്ക് എത്തിച്ചേരണം. ഇതാണ് ഇസ്രായേൽ ജനം കടന്നു പോയ പാത. ഇവിടെ നിന്നും നേരെ വേണമെങ്കിൽ കടന്നു പോകാമായിരുന്നു, പക്ഷേ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ഈ പദ്ധതിയാണ് നമ്മൾ ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈജിപ്തിൽ വെച്ച് ഇസ്രായേൽ ജനം ഒരു പെസഹ കൂടിയിരുന്നു. ആ പെസഹ എന്ന് പറയുന്നത് ഒരു കടന്നു പോകലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നു പോകൽ എന്നാണ്. എന്താണ് പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം? കടന്നു പോകൽ. രണ്ട് തരത്തിലുള്ള കടന്നു പോകലുകളാണ്. ഒന്ന്, ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു കടന്നു പോകൽ. രണ്ട്, സംഹാരദൂതൻ ഇസ്രായേൽ ഭവനത്തെ കടന്നു പോയതിൻ്റെ ഒരു അനുസ്മരണം കൂടിയാണ്. നമ്മളും പെസഹ ആചരിക്കുന്നുണ്ട്. ഈശോയുടെ കുരിശുമരണത്തിൻ്റെ തലേ ദിവസം അനുസ്മരിച്ച ആ പെസഹ. പുതിയ നിയമ പെസഹായും പഴയ നിയമ പെസഹായും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പെസഹ കുഞ്ഞാടിൻ്റെ രക്തത്താൽ ഇസ്രായേലിൻ്റെ ആദിജാതർ മരണത്തിൽ നിന്ന് മോചിതരായി. ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽക്കാർ മോചിതരായി. ഇതാണ് പഴയ നിയമ പെസഹ. എന്നാൽ പുതിയ നിയമ പെസഹായോ? പെസഹ കുഞ്ഞാടായ ഈശോയുടെ രക്തത്താൽ പാപമാകുന്ന മരണത്തിൽ നിന്ന് നാം മോചിതരായി. ഈശോയുടെ ബലി വഴി പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് മോചിതരായി. ഇതാണ് രണ്ട് പെസഹ തമ്മിലുള്ള വ്യത്യാസം. പഴയ നിയമ പെസഹായുണ്ട്, പുതിയ നിയമ പെസഹായുണ്ട്. പുതിയ നിയമ പെസഹായാണ് നമ്മൾ ആഘോഷിക്കുന്നത്, ഈശോയുടെ പെസഹ. ഇന്നും നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബനാഥന്മാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന പെസഹ. പേജ് 47 ഒരു പാട്ടുണ്ട്, മനോഹരമായ പാട്ട്. നമുക്കതൊന്ന് കേൾക്കാം, അതിൻ്റെ കൂടെ നമുക്കൊന്ന് പാടി നോക്കാം. മനം കുളിർത്തവർ കടന്നു പോകയായി, അടിമകൾ സർവസ്വതന്ത്രരാകുവാൻ
അടി തെറ്റാതിനെ അതിർത്തി കാണുവാൻ ദിനങ്ങളോരു കടന്നു പോകവേ മനം കുളിർത്തവർ കടന്നു പോകയായി അടിമകൾ സർവസ്വതന്ത്രരാകുവാൻ അടി തെറ്റാതിനെ അതിർത്തി കാണുവാൻ നയിച്ചു നേർവഴി ദൈവമാക്കടൽ മുറിച്ചു പാതകൾ ഒരു കീരാപ്പകൽ അനേക ബാധകളകറ്റി ഭക്ഷണം അവർക്കു നൽകുവാൻ തുറന്നു വീഥികൾ ദിനങ്ങളോരുന്നു കടന്നു പോകവേ മനം കുളിർത്തവർ കടന്നു പോകയായി അടിമകൾ സർവസ്വതന്ത്രരാകുവാൻ അടി തെറ്റാതിനെ അതിർത്തി കാണുവാൻ കടന്നു പോകലിൻ ദിനം കുറിക്കവേ കഥകിൽ രക്തത്തിനടയാളം കണ്ടു പെസഹയാണിതു മഹത്വരൂപന്റെ പരമശക്തി ദിനം ഉണർത്തുന്നു ദിനങ്ങളോരൊന്നും കടന്നു പോകവേ മനം കുളിർത്തവർ കടന്നു പോകയായി അടിമകൾ സർവസ്വതന്ത്രരാകുവാൻ അടി തെറ്റാതിനെ അതിർത്തി കാണുവാൻ ദിനങ്ങളോരൊന്നു കടന്നു പോകവേ മനം കുളിർത്തവർ കടന്നു പോകയായി അടിമകൾ സർവസ്വതന്ത്രരാകുവാൻ അടി തെറ്റാതിനെ അതിർത്തി കാണുവാൻ. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു തിരുവചനം പഠിച്ചുകൂടെ? ആ തിരുവചനം ഇതാണ്: കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു, അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു. നമുക്കൊന്നും കൂടി ചൊല്ലാം: കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു, അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു. നമുക്കങ്ങനെയാണെങ്കിൽ നമുക്കൊരു തീരുമാനമെടുത്താലോ? മോശ ദൈവത്തിൽ ആശ്രയിച്ചായിരുന്നു ജീവിച്ചിരുന്നത്. എന്ത് കാര്യം വന്നാലും മോശ ദൈവത്തോട് ചോദിക്കുമായിരുന്നു. നമ്മളോ? എല്ലാ കാര്യങ്ങളും ദൈവത്തോട് ചോദിച്ച് നമുക്ക് ദൈവത്തിൽ ആശ്രയം വെച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അതായിരിക്കട്ടെ നമ്മുടെ തീരുമാനവും. ഇനി നമുക്ക് കൈകൾ കൂപ്പാം, കണ്ണുകളടയ്ക്കാം. ഒരു നിമിഷം വിശുദ്ധ ഗ്രന്ഥം ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് കൈകൾ കൂപ്പി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, ഫറവയുടെ ആധിപത്യത്തിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിച്ച ദൈവമേ, തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച് പരിപാലിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.